ഗ്രന്ഥാവലോകനം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ടി കെ മനോജൻ ജി അരവിന്ദന്റെ ചെറിയ മനുഷ്യരും വലിയ ലോകവും സംസാരിക്കുന്നത് കെ മനോജൻ ഇന്ന് വീണ്ടും വായിക്കാൻ കൈയിലെടുക്കുന്ന പുസ്തകം കഥയോ നോവലോ കവിതയോ യാത്രാവിവരണമോ ആത്മകഥയോ ജീവചരിത്രമോ സാഹിത്യ നിരൂപണമോ ഒന്നുമല്ല ഒരു ചിത്രകഥാഗ്രന്ഥം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഇതിനെ ഒരു കാർട്ടൂൺ നോവൽ എന്ന് വേണമെങ്കിലും വിളിക്കാം പുസ്തകത്തിന്റെ പേര് ചെറിയ മനുഷ്യരും വലിയ ലോകവും ഇതിന്റെ കർത്താവ് ജി അരവിന്ദൻ ആണ് ചിത്രകലയുടെ ഒരു കൈവഴിയായ കാർട്ടൂൺ എന്ന കലാരൂപം പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയോടെയാണ് പ്രചാരം നേടിയത് സിനിമ വന്നപ്പോൾ അതിലൂടെയും പിന്നീട് ടെലിവിഷൻ പ്രചാരത്തിലായപ്പോൾ അതിലൂടെയും തുടർന്ന് കമ്പ്യൂട്ടർ കാലത്ത് ഇന്റർനെറ്റിലൂടെയും പല രീതിയിൽ പ്രചരിച്ച കാർട്ടൂൺ ഇപ്പോൾ സാമൂഹ്യ ജാല മാധ്യമങ്ങളുടെ കാലത്ത് അവയിലും നിറയുകയാണ് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ആശയങ്ങൾ ആവിഷ്കരിക്കാനും വിജ്ഞാന വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും കേവല വിനോദത്തിനും പരസ്യ ആവശ്യത്തിനുമൊക്കെ കാർട്ടൂണിനെ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നുണ്ട് ഒക്ടോബറിൽ പ്രസിദ്ധീകരിച്ച മഹാക്ഷാമ ദേവത എന്ന രചനയാണ് മലയാളത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യ കാർട്ടൂണായി കരുതപ്പെടുന്നത് രാഷ്ട്രീയ ആക്ഷേപഹാസ്യത്തിനും സാമൂഹിക വിമർശനത്തിനുമായി കഴിഞ്ഞ അരനൂറ്റാണ്ടിലധികമായി നമ്മുടെ അച്ചടി മാധ്യമങ്ങൾ കാർട്ടൂണിനെ ഉപയോഗിച്ചു വരുന്നുണ്ട് ഒരു വാരികയിൽ പരമ്പരയായി വന്ന ടോംസിന്റെ ബോബനും മൂളിയും യേശുദാസിന്റെ പോക്കറ്റ് കാർട്ടൂൺ കിട്ടുമാവനും ഒക്കെ മലയാളിക്ക് സുപരിചിതമാണല്ലോ കാർട്ടൂൺ എന്ന വാക്കിനെ ഹാസ്യ ചിത്രം എന്ന് ആരോ കൃത്യമല്ലാതെ വിവർത്തനം ചെയ്തതുകൊണ്ടാവാം ചിരിപ്പിക്കുന്നത് മാത്രമേ കാർട്ടൂണാവൂ എന്നൊരു തെറ്റിദ്ധാരണ ഉറച്ചുപോയി എന്നാൽ ഏത് വിഷയവും സർഗാത്മകമായി കൈകാര്യം ചെയ്യാൻ വഴങ്ങുന്ന കലാരൂപമാണ് കാർട്ടൂണെന്ന് നിരവധി പ്രതിഭകൾ കേരളത്തിലും മറുനാട്ടിലും തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് കാർട്ടൂണിസ്റ്റുകളുടെ നാടായി പലരും വിശേഷിപ്പിച്ചിട്ടുള്ള കേരളത്തിൽ കാർട്ടൂൺ കലയെ തികച്ചും വ്യത്യസ്തമായ ഒരു സർഗ്ഗാത്മക ആവിഷ്കാര മാധ്യമം എന്ന നിലയ്ക്ക് പരീക്ഷിച്ചത് യശശരീരനായ ജി അരവിന്ദൻ ആണ് ചലച്ചിത്രകാരനായി പിന്നീട് പ്രശസ്തനായ അരവിന്ദൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ പത്ത് വർഷത്തിലധികം ഒരു പ്രമുഖ വാരികയുടെ അവസാന താളിലാണ് ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന പേരിലുള്ള തന്റെ കാർട്ടൂൺ പരമ്പര വരച്ചത് നോവലിന്റെയും ചിത്രകഥയുടെയും രൂപഭാവങ്ങൾ സമന്വയിപ്പിക്കുന്ന ഗ്രാഫിക് നോവൽ കലാരൂപത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നതിനും വളരെ മുമ്പാണ് അരവിന്ദൻ ചിത്ര നോവൽ എന്ന് വിളിക്കാവുന്ന ഈ സൃഷ്ടി നടത്തിയത് എന്നോർക്കണം മിക്കപ്പോഴും നർമ്മത്തിന്റെ മേമ്പടിയോടെ ഗൌരവമുള്ള സാമൂഹിക സാംസ്കാരിക വിഷയങ്ങൾ ലളിതസുന്ദരമായി അരവിന്ദൻ ഈ പരമ്പരയിൽ വരച്ചിട്ടു മധ്യവർഗത്തിൽപ്പെടുന്ന സഹൃദയനും ആദർശവാദിയുമായ രാമു എന്ന യുവാവാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം അയാളുടെ അമ്മയും അച്ഛനും അനിയത്തിയും അടങ്ങുന്ന കുടുംബം സുഹൃത്തുക്കൾ പരിചയക്കാർ നാട്ടുകാർ ഇവരൊക്കെയാണ് മറ്റ് കഥാപാത്രങ്ങൾ ഒരു നോവലിലെ അധ്യായത്തിൽ എന്ന പോലെ പരമ്പരയിലെ ഓരോ ലക്കത്തിലും സ്വയംപൂർണമായ ഒരു കൊച്ചു സംഭവമോ ആശയമോ ചിത്രീകരിക്കുന്നു എന്നാൽ പരമ്പര പുരോഗമിക്കുമ്പോൾ രാമുവിന്റെ കഥയും വികസിക്കുന്നു തുടക്കത്തിൽ ആദർശങ്ങളും മുറുക്കിപ്പിടിച്ച് തൊഴിലന്വേഷിയായി അലയുന്ന യുവാവായ രാമുവിനെയാണ് നാം കാണുന്നത് എങ്കിൽ പരമ്പര തീരുമ്പോൾ പ്രായോഗികവാദിയായി മാറിയ സമ്പന്നനും മധ്യവയസ്കനുമായ രാമുവിനെ കാണുന്നു കവിയും കലാകാരനും കച്ചവടക്കാരനും പോലീസുകാരനും പത്രപ്രവർത്തകനും രാഷ്ട്രീയക്കാരനും അധ്യാപകനും ഉദ്യോഗസ്ഥനും വ്യാപാരിയും എന്നുവേണ്ട സമൂഹത്തിന്റെ പല ശ്രേണികളിലായി നമ്മൾ കണ്ടുമുട്ടുന്ന ധാരാളം പേർ ഇതിൽ കഥാപാത്രങ്ങളായി വരുന്നു യുദ്ധവും ക്ഷാമവും തെരഞ്ഞെടുപ്പുമൊക്കെ പശ്ചാത്തലങ്ങളായി വരുന്നു തണ്ടലും പ്രണയവും വ്യഭിചാരവും മദ്യപാനവും ബൌദ്ധിക അന്വേഷണവും സൌഹൃദാഘോഷവും കള്ളക്കണക്കെഴുത്തും കപട സാമൂഹ്യ സേവനവും എന്നല്ല എന്നും എവിടെയും നാം കാണാറുള്ള മാനുഷിക പ്രവൃത്തികൾ അതതുകാലത്ത് സാമൂഹിക ജീവിത പശ്ചാത്തലത്തിൽ അരവിന്ദൻ മിഴിവോടെ വരച്ചിടുന്നു ഒരു വ്യക്തിക്ക് ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴുണ്ടാകുന്ന പരിണാമവും അതിലേക്ക് നയിച്ച ചുറ്റുപാടുകളും മാനുഷികമായ സഹാനുഭൂതിയോടെയും കലാപരമായ ഉൾക്കാഴ്ചയോടെയും അരവിന്ദൻ ചിത്രീകരിക്കുന്നു നോവലിസ്റ്റിന്റെയും ചിത്രകാരന്റെയും കവിയുടെയും കൈത്തഴക്കം ഇവിടെ ഒരുപോലെ പ്രകടമാകുന്നു നാലു പതിറ്റാണ്ടിനുമ്പുറം അന്നത്തെ യുവാക്കളെ ആകർഷിച്ച ഈ ചിത്ര സാഹിത്യകൃതി ഈ വാട്സ്ആപ്പ് കാലത്തെ യുവാക്കൾക്കും പ്രയോജനപ്പെടും ഒരു കാലഘട്ടത്തെ തൊട്ടറിയാൻ ഈ പരമ്പരയിൽ നിന്ന് തെരഞ്ഞെടുത്തവ ചേർത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ തിരുവനന്തപുരത്തെ ബീസ് ബുക്സ് ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു കേരളത്തിലെ കലാരംഗത്തുണ്ടായ അതുല്യവും മൂല്യവത്തുമായ ഒരു സർഗാത്മക സംഭാവനയാണ് ജി അരവിന്ദന്റെ ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കാർട്ടൂൺ കൃതി ജി അരവിന്ദന്റെ ചെറിയ മനുഷ്യരും വലിയ ലോകവും ഇതുവരെ സംസാരിച്ചത് ടി കെ മനോജൻ ഇതുവരെ കേട്ടത് ഗ്രന്ഥാവലോകനം